ചലച്ചിത്ര താരങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബിസിനസ്സായി മാറുകയാണ് ഹോട്ടൽ വ്യവസായം. വില്ലൻ കഥാപാത്രങ്ങളിലൂടെ വർഷങ്ങളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന അബുസലീമിനുമുണ്ട് ഒരു റെസ്റ്റോറൻറ്റ്. അബുസലീമിൻ്റെ സ്വന്തം നാടായ വയനാട് കൽപ്പറ്റയിലാണ് 1980s എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഹോട്ടൽ. കൽപ്പറ്റ ബൈപ്പാസ് റോഡിന് സമീപമാണ് അബുസലീമിന്റെ 1980s എന്ന ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗൃഹാതുരത്വം വിളിച്ചോതുന്ന രീതിയിലാണ് ഈ തീം റെസ്റ്റോറന്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കേരളീയ ശൈലിയിലുള്ള ഒരു പഴയ വീട് മോടിപിടിപ്പിച്ചാണ് ഹോട്ടലാക്കി മാറ്റിയത്. ഹോട്ടലിലേക്ക് എത്തുന്ന അതിഥികളെ സ്വാഗതം ചെയ്യുന്നത് അമ്മിയും ആട്ടുകല്ലുമൊക്കെയാണ്. മുൻവശത്ത് 1980s എന്ന പേരിൽ തന്നെ പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചായക്കട. മുറ്റത്തെ ടെന്റുകളിലും വീടിനുൾവശത്തുമാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം. ഹോട്ടലിലെ സ്പീക്കറുകളിൽ നിന്ന് ഒഴുകിയെത്തുന്നത് 80s മലയാള സിനിമാ ഗാനങ്ങളാണ്. ഭക്ഷണപ്രിയനായ താനൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഹോട്ടലല്ലാതെ മറ്റെന്തു തുടങ്ങുമെന്ന് അബുസലീം ചോദിക്കുന്നു. എല്ലാത്തിലും മായം മാത്രമുള്ള കാലത്ത് ജനങ്ങൾക്ക് കലർപ്പില്ലാത്ത ഭക്ഷണം കൊടുക്കുന്നത് ബിസിനസ് എന്നതിലുപരി ഒരു സേവനമാണെന്നും അബുസലീം പറയുന്നു. ഞാനൊരു ഭക്ഷണപ്രിയനാണ്. അപ്പം ഭക്ഷണത്തിന്റെ കാര്യം തന്നെ ആയിക്കോട്ടെ വിചാരിച്ച്. കാരണം എന്താ വെച്ചാല് ഇന്നത്തെ കാലത്ത് ഹോട്ടലിൽ കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് മായം ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു കലർപ്പില്ലാത്ത നാടൻ ഭക്ഷണം അത് ചെയ്യാമെന്നുള്ളതുകൊണ്ടാണ് ഇത് തുടങ്ങിയത്. ഇപ്പം 2 വർഷമായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൽ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1980s എന്നുള്ള പേരിട്ടത് നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ ഒരുപാട് പുരോഗതി ഉണ്ടായ ഒരു വർഷങ്ങളായിരുന്നു 1980s. 1980 മുതൽ 1990 വരെയാണ് എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ളത്. അപ്പം 1980s പേരോട്ട് 2 വർഷമായി ഇത് തുടങ്ങിയിട്ട് ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക. ഒരു ബിസിനസ്സാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സേവനം കൂടിയും മനസ്സിലുദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഹോട്ടൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ബെനിഫിറ്റുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ അതിൽ അതിൻ്റെ കലർപ്പില്ലാതെയും മായല്ലാതെ ചെയ്യുമ്പം മറ്റുള്ള ആ രൂപത്തിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ച് വരുമാനം കുറയുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും അത് കൂടുതൽ വിറ്റിട്ട് കുറഞ്ഞ ലാഭം എടുത്തിട്ട് കൂടുതൽ ലാഭം ഉണ്ടാക്കുക, അതാണ് നമ്മുടെ ഒരു പോളിസി. രുചികരമായ നാടൻ ഭക്ഷണം, അത് കലർപ്പും മായങ്ങളൊന്നും ചേർക്കാതെയുള്ള രുചി. ചിലർ രുചിക്ക് വേണ്ടി പലതും കൂട്ടുന്നില്ല, അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ അല്ല. നല്ല പച്ചക്കറിയൊക്കെ ആണെങ്കിൽ തന്നെ നല്ല പള്ളിടാത്ത സാധനങ്ങൾ അങ്ങനെയുള്ളതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ബിൽഡിങ് തന്നെ എടുത്തത് പറഞ്ഞാൽ പഴയ ഒരു തറവാട് വീടാണിത്. അപ്പം അത് അവർ പാർട്ടീഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആരുമില്ലാതെ നിന്നിരുന്നാണ്. പിന്നെ അവരോട് സംസാരിച്ച് റിനോവേറ്റ് ചെയ്ത് അങ്ങനെ ഒരു വാടകയ്ക്ക് സ്ഥലം എടുത്തത്. കാരണം ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ അതൊരു ഒരു ഘടകം തന്നെയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അത് കൊടുക്കുന്നതും അതിൻ്റെ വെക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ ആ നീറ്റ്നെസ്സും മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം ഇരിക്കാനുള്ളൊരു മൂട് തരത്തിലുള്ള ഇതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കൃത്രിമ നിറങ്ങളോ രാസവസ്തുക്കളോ ചേർക്കാത്ത നാടൻ ഭക്ഷണമാണ് 1980s വിളമ്പുന്നത്. ദം ബിരിയാണി, ബീഫ് ഫ്രൈ, നാടൻ ഊണ് തുടങ്ങിയ വിഭവങ്ങൾ മിതമായ വിലയ്ക്ക് ഇവിടെ വിളമ്പുന്നു. 2 വർഷം മുമ്പ് തുടങ്ങിയ ഹോട്ടൽ ലാഭകരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. രുചികരമായ ഭക്ഷണത്തോടൊപ്പം മനസ്സിനിണങ്ങുന്ന അന്തരീക്ഷം കൂടി അതിഥികൾക്ക് ഒരുക്കുന്നു എന്നതാണ് 1980s വിജയരഹസ്യം. നമുക്ക് ഏറ്റവും മാക്സിമം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നാടൻ ഭക്ഷണങ്ങൾ, സാധാരണ ഹോട്ടലിൽ നിന്ന് കിട്ടാത്ത രൂപത്തിലുള്ള ഐറ്റംസാണ് കൊടുക്കുന്നത്. പിന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ എന്താണെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. നോൺ വെജിറ്റേറിയനായാലും ബീഫ് ബിരിയാണി അതൊക്കെയാണ് സ്പെഷ്യലായിട്ടുള്ള സാധനം. പിന്നെ ഉച്ചയ്ക്ക് മീൽസ്, എല്ലാവിധ കറികളും, പിന്നെ ഫിഷ് ഫ്രൈ, ഫിഷൊക്കെ അങ്ങനെ നല്ല ഫ്രഷായിട്ടുള്ള ഫിഷ് തന്നെ കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ളതാണ് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം നോക്കും. ബാക്കിയൊക്കെ മോനാണ് അധികം
നോക്കി നടത്തുന്നത്. അബുസലീമിന്റെ ഹോട്ടലാണെന്നതും വയനാട്ടിലെത്തുന്ന വിനോദസഞ്ചാരികളെ 1980s ആകർഷിക്കുന്നുണ്ട്. സിനിമാ രംഗത്തെ പ്രമുഖരെല്ലാം വയനാട് വഴി കടന്നുപോകുമ്പോൾ ഇവിടെ എത്തി ഭക്ഷണം കഴിക്കും. സിനിമയുടെ തിരക്കുകളില്ലാത്തപ്പോഴൊക്കെ മേൽനോട്ടവുമായി അബുസലീം 1980s തന്നെ ഉണ്ടാകും. മെനുവിലേക്ക് കൂടുതൽ വിഭവങ്ങൾ കൂട്ടിച്ചേർക്കുന്നതും രുചിഭേദങ്ങൾ നിർദ്ദേശിക്കുന്നതും അദ്ദേഹം തന്നെ. സാധാരണ ബിരിയാണി മാറ്റി ദം ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയതും അബുസലീമിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ബിരിയാണി ആദ്യം വെച്ചിരുന്നത് ദം ബിരിയാണി ആയിരുന്നില്ല. അപ്പം ഞാനാണ് അത് പറഞ്ഞത്, നമുക്ക് ദം ബിരിയാണി ഇപ്പം ആരും ചെയ്യുന്നില്ല, പക്ഷേ ഏറ്റവും ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ദം ബിരിയാണി ആയിരിക്കണം. ഇപ്പോൾ ദം ബിരിയാണിയാണ് കൊടുക്കുന്നത്. അത് ലെഗോൺ ബിരിയാണി കൊടുക്കുന്നുണ്ട്, ലെഗോൺ കോഴിയുടെ ബിരിയാണി, ദം ബിരിയാണി, അങ്ങനെയുള്ള പ്രത്യേക കാര്യങ്ങൾ. അതുപോലെ ചിക്കൻ സ്പ്രിംഗ് കോഴിയുടെ ഫുള്ളായിട്ടുള്ള സ്പ്രിംഗ് കോഴി ഫ്രൈ ചെയ്തിട്ട് മുഴുവൻ കോഴി ഫ്രൈ ചെയ്തിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പ്രിഫർ ചെയ്യും. അബുസലീമിന്റെ മകനും ചലച്ചിത്ര താരവുമായ സാനു സലീമാണ് ഹോട്ടൽ നടത്തിപ്പിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. പിതാവിനെ പോലെ തന്നെ ബിസിനസിനപ്പുറത്ത് ഒരു സേവനമായാണ് സാനുവും ഈ സംരംഭത്തെ കാണുന്നത്. 1980s എത്തുന്ന അതിഥികൾ വയറും മനസ്സും നിറഞ്ഞു വേണം മടങ്ങാനെന്ന ഇരുവർക്കും നിർബന്ധമുണ്ട്. ഈ സമീപനമാണ് ട്രിപ്പ് അഡ്വൈസർ പോലുള്ള പ്രസിദ്ധീകരണങ്ങളിലടക്കം 1980s കുറിച്ച് മികച്ച വിലയിരുത്തലുകൾ വരാൻ ഇടയാക്കിയത്. വയറ് മാത്രം നിറഞ്ഞാൽ പോരല്ലോ, മനസ്സും നിറഞ്ഞിട്ട് വേണം ഈ 1980s ആൾക്കാർ പോവാൻ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു തീം ബേസ്ഡ് റെസ്റ്റോറൻറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ ഒരു നൊസ്റ്റാൾജിയ. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആൾക്കാരല്ല ഞാൻ പറയുന്നത്, വലിയ സിറ്റീസിലൊക്കെ വരുമ്പോൾ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത പല കാര്യങ്ങളും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല. ഇപ്പം ബേസിക്കായിട്ട് അമ്മി ഉരൽ ആ സംഭവങ്ങൾ എന്താണെന്ന് തന്നെ കുട്ടികൾക്ക് അറിയില്ല. അപ്പം പഴയ തറവാട് വീട്, നമ്മൾ പഴയൊരു തറവാട്ടിൽ പോയൊരു ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്ഥലം ചൂസ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് സിറ്റിക്കകത്ത് ഒരു സ്പേസ് എടുത്ത് അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യായിരുന്നു. ഇവിടെ വന്ന് പോയ ആൾക്കാരൊക്കെ നമ്മളീ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ടും അവിടുത്തെ ഭക്ഷണത്തിനെ പറ്റിയിട്ടും നമ്മളോട് പറയുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷം, ബിസിനസ് എന്നുള്ളതിന് ഉപരി നമ്മൾ കാണുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു സന്തോഷം, അത് ഡാഡിനടുന്ന് കിട്ടിയതാണ് എനിക്ക്. മറ്റുള്ളവരെ ഭക്ഷണം കഴിക്കുമ്പം കിട്ടുന്ന നമുക്കുള്ളൊരു സന്തോഷമല്ലേ, മൂപ്പരടുന്നാണ് എനിക്ക് കിട്ടിയത്. നയൻറ്റീൻ എയ്റ്റീസിലെത്തുന്ന അതിഥികളുടെ ആവശ്യത്തിനനുസരിച്ച് ഭക്ഷണത്തിൽ കൂടുതൽ വൈവിധ്യം കൊണ്ടുവരാനാണ് ഇപ്പോൾ അബുസലീമും സാനുവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയയിലുള്ള അബുസലീമിന്റെ മകൾ സബിത സിഡ്നിക്കടുത്ത് 1980s എന്ന പേരിൽ തന്നെ ഒരു റെസ്റ്റോറൻറ് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്.